നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആൾട്ടർനേറ്റർ ടെസ്റ്റിങ്ങിനെ കുറിച്ചാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഒരു ആൾട്ടർനേറ്റർ എങ്ങനെ ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തൊക്കെ ടെസ്റ്റുകളാണേലും നടത്തുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന വീഡിയോയിലേക്ക്. ITI ചെറിയ മുണ്ട് ഒഫീഷ്യൽ എന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു ആൾട്ടർനേറ്റർ അഴിച്ചു വച്ചിരിക്കുന്ന ചിത്രമാണ് നമുക്ക് ഇപ്പോൾ കാണുന്നത്. അതായത് എല്ലാ ഭാഗങ്ങളും, ആൾട്ടർനേറ്ററിൻ്റെ എല്ലാ ഭാഗങ്ങളും, റോട്ടർ, സ്റ്റേറ്റർ, ബ്രഷസ്, റക്റ്റിഫയർ യൂണിറ്റ്, പിന്നെ എല്ലാ സ്ക്രൂ അടക്കമുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ പുള്ളിയുടെ മീതൊരു ഫാൻ ഉണ്ടാവും ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടാൻ വേണ്ടി, അത് അങ്ങനെ എല്ലാം ഉൾപ്പെട്ട ഒരു ഡിസ്മാൻറ്റിൽഡ് വ്യൂ ആണ് കാണുന്നത്. നമുക്ക് എങ്ങനെയാണ് ആൾട്ടർനേറ്ററിൽ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തൊക്കെ ടെസ്റ്റാണ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞെങ്കിലും, ഇതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയ്ക്ക് ഈ ഒരു വീഡിയോ കാണിച്ചിരിക്കുന്നത്, സോറി, ഈ ചിത്രം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൽ നമുക്ക് ഏതൊക്കെ ഭാഗങ്ങളുണ്ടെന്നും മനസ്സിലാക്കി വയ്ക്കാം. സ്റ്റേറ്ററിൽ പ്രധാനമായിട്ടും ചെയ്യുന്നത് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റാണ്. അതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. അതിനെക്കുറിച്ച് നമ്മൾ സ്റ്റേറ്റർ വൈൻഡിങ്ങിനെ കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം ഒന്നും കൂടി ആമർത്തിക്കുകയാണ്. സ്റ്റേറ്റർ വൈൻഡിംഗ് എന്ന് പറഞ്ഞാൽ മൂന്ന് വൈൻഡിങ് ആണ്. അപ്പോൾ മൂന്ന് വൈൻഡിങ് എന്ന് പറഞ്ഞാൽ മൂന്ന് വയറുകൾ, നീളം കൂടിയ മൂന്ന് വയറുകളാണ്, ഒരേപോലെ ഒരേ നീളത്തിലുള്ള. ആ മൂന്ന് വയറിൻ്റെയും ഓരോ എൻഡ് കൂട്ടി പിരിച്ചു വെച്ചിട്ടുണ്ടാവും. അത് ഈ വൈൻഡിങ്ങിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടാവും. ബാക്കിയുള്ള മൂന്ന് ലീഡാണ് ഔട്ട്പുട്ട് ലീഡ്. സ്റ്റേറ്ററിലാണല്ലോ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ആ മൂന്ന് ലീഡുകൾ ചിത്രത്തിൽ കാണാം. ഒരു 12 വോൾട്ട് ബാറ്ററി, 36 വാട്ടിൻ്റെ ചെറിയ ഒരു 12 വോൾട്ട് 36 വാട്ടിൻ്റെ ഒരു ബൾബ് ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റേറ്റർ വൈൻഡിങ്ങിൻ്റെ ഓപ്പൺ സർക്യൂട്ട് ചെക്ക് ചെയ്യാം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ബാറ്ററിയുടെ ഒരു ടെർമിനൽ, പോസിറ്റീവ് ടെർമിനൽ ഒരു ലീഡിലും നെഗറ്റീവ് ടെർമിനൽ മറ്റേ ലീഡിലും ആ ബൾബ് വഴി കൊടുക്കുക. സാധാരണഗതിയിൽ ആ ബൾബ് പ്രകാശിക്കണം. ബൾബ് പ്രകാശിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം വൈൻഡിങ്ങിന് പൊട്ടൊന്നുമില്ല, അതായത് ആ രണ്ട് ലീഡുകൾ തമ്മിൽ കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ട്. അതായത് ആ രണ്ട് വയറിൽ ഒന്നാമത്തെ വയറിലൂടെ വൈദ്യുതി സഞ്ചരിച്ച് ആ വൈൻഡിങ് പൂർത്തിയായി അതിൻ്റെ മറ്റേ എൻ്റെ അടുത്ത ടെർമിനലുമായിട്ട് ലൂപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിലൂടെ വന്ന് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ട് കോൺടാക്റ്റ് കിട്ടുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ബൾബ് പ്രകാശിക്കുന്നുണ്ട്. അപ്പോൾ ആ രണ്ട് വൈൻഡിങ്ങുകൾ ഓക്കെയാണ്. അറ്റ് എ ടൈമിൽ നമുക്ക് മൂന്ന് വൈൻഡിങ്ങുകളിലെ രണ്ട് വൈൻഡിങ്ങുകൾ ഓക്കെയാണെന്ന് മനസ്സിലാകാം. ഇനി ആ നടുക്കത്തെ ലൈനിൽ നിന്ന് നമ്മൾ വയർ മാറ്റിയിട്ട് അടുത്ത വയറിലേക്ക് കണക്ട് ചെയ്യാം, അടുത്ത ലീഡിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ മറ്റത് ഒഴിവാക്കണം. അങ്ങനെയാകുമ്പോഴും ബൾബ് കത്തുന്നുണ്ടെങ്കിൽ മൂന്ന് ലീഡ് ഉറപ്പാണെന്ന് മൂന്ന് ലീഡും കണ്ടീഷനാണെന്ന് നമുക്ക് മനസ്സിലായി. സപ്പോസ് ഇതിൽ ഏതെങ്കിലും ഒരു വയർ, ഇപ്പോൾ ഉദാഹരണത്തിന് നടുക്കത്തെ ലീഡ് വയറിന് പൊട്ടുണ്ട്, വടുക്കത്തെ വൈൻഡിങ്ങിന് പൊട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ബൾബ് കത്തില്ല, മറിച്ച് ഒന്നാമത്തെയും മൂന്നാമത്തെയും കണക്ട് ചെയ്യുമ്പോൾ ബൾബ് കത്തും, രണ്ടാമത്തെയും മൂന്നാമത്തെയും കണക്ട് ചെയ്യുമ്പോൾ ബൾബ് കത്തില്ല. അപ്പോൾ ആ ലീഡ് ഡാമേജാണെന്ന് മനസ്സിലാക്കുക. ഏതെങ്കിലും ഒരു ലീഡ് കൂടെ വൈദ്യുതി പ്രവഹിക്കില്ല എന്ന് മനസ്സിലാക്കാം. ഇതാണ് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ്. ഇതിന് ആവശ്യം 12 വോൾട്ട് ബാറ്ററി, ഒരു 36 വാട്ടിൻ്റെ ബൾബ്, പിന്നെ സ്റ്റേറ്റർ വൈൻഡിങ്. ഇപ്പോൾ സ്റ്റേറ്റർ വൈൻഡിങ്ങിൻ്റെ ഉള്ളിലെ ചുറ്റൽ, കമ്പിച്ചുരുളുകൾക്ക് പൊട്ടലില്ല എന്നാണ് നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ആ കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ടോ എന്നാണ് നമ്മൾ വളരെ സിമ്പിളായിട്ട് നോക്കുന്നത്. ഈ വൈൻഡിങ്ങിന് പൊട്ടലുണ്ടെങ്കിൽ ഈ ബൾബ് കത്തില്ല. ബൾബ് കത്തിയിട്ടില്ലെങ്കിൽ അതിനർത്ഥം ആ വൈൻഡിങ്ങിന് എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. സ്റ്റേറ്ററിലെ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അടുത്ത്. അതായത് ഏതെങ്കിലും ലീഡ്, ഈ മൂന്ന് വൈൻഡിങ്ങിൽ ഏതെങ്കിലും ലീഡ് പൊട്ടിയിട്ട് ആ അയൺ കോർ, നമ്മളൊരു കമ്പിച്ചൂരിൽ ചുറ്റണത് ഒരു അയൺ കോറിൻ്റെ മീത, ആ അയൺ കോറുമായിട്ട് ഷോർട്ടായി നിൽക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. നേരത്തെ പോലെ തന്നെ ഇതിൽ നമ്മളൊരു 220 വോൾട്ട് AC ആണ് ഉപയോഗിക്കുന്നത്. ഒരു 15 വാട്ടിൻ്റെ ഒരു AC ബൾബ്, അതായത് സീറോ ബൾബൊക്കെ പോലത്തെ ഒരു ബൾബ്. അപ്പോൾ 220 സപ്ലൈ ഒരു ലീഡിൽ കൊടുക്കും. ബൾബ് വഴി അടുത്ത ലീഡ് നമ്മൾ കൊടുക്കുക ആൾട്ടർനേറ്ററിൻ്റെ കേസിങ്ങിലാണ്, അതായത് അയൺ കോറിലാണ്. അയൺ കോറിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. സാധാരണഗതിയിൽ ലൈറ്റ് കത്താൻ പാടില്ല. അതായത് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ മാത്രമേ ലൈറ്റ് കത്താവൂ. അതായത് പെർഫെക്റ്റാണ് വൈൻഡിങ് എങ്കിൽ ആ കോണ്ടാക്റ്റ് ഒരിക്കലും ആ കോറുമായിട്ട് ആ വൈൻഡിങ്ങിന് ഉണ്ടാവാൻ പാടില്ല. ആ ലീഡുകൾ പരസ്പരം തമ്മിലാണ് നമ്മൾ കണക്ട് ചെയ്യണമെങ്കിൽ കത്തണം, കാരണം അത് കോണ്ടാക്റ്റ് ഉണ്ടാവും. മറിച്ച് കോറുമായി യാതൊരു വിധത്തിലുള്ള കോണ്ടാക്റ്റും ഉണ്ടാവാൻ പാടില്ല. സപ്പോസ് നമ്മൾ കണക്ട് ചെയ്യുന്ന വയറ് പൊട്ടിയിട്ടുണ്ട്, എങ്ങനെയോ പൊട്ടിയിട്ട് അതിൻ്റെ ഇൻസുലേഷൻ നഷ്ടപ്പെട്ടിട്ട് അത് ഉള്ളിൽ ടച്ച് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കേസിനേക്ക് അർത്ഥം കിട്ടും, അപ്പോൾ ആ ബൾബ് കത്തും. അങ്ങനെയാണ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നത്. ആദ്യം ഒരു ലീഡിൽ ചെയ്യും, അതായത് ആ കേസിലേക്കുള്ള വയർ കോൺസ്റ്റൻ്റ് ആയിട്ട് വയ്ക്കും, അതിന് മാറ്റില്ല. ആദ്യം ഒരു ലീഡിലേക്ക് കണക്ട് ചെയ്യും, അത് ബൾബ് കത്തുന്നില്ലെങ്കിൽ രണ്ടാമത്തെ ലീഡിലേക്ക് കണക്ട് ചെയ്യും, അതും ബൾബ് കത്തുന്നില്ല മൂന്നാമത്തെ ലീഡിൽ കണക്ട് ചെയ്യും, അതും കത്തില്ലെങ്കിൽ സ്റ്റേറ്റർ വൈൻഡിങ്ങിന് കുഴപ്പമില്ല എന്നാണ് അർത്ഥം. അതായത് കത്തുന്നുണ്ടോ ഇല്ല എന്നാണ് നമ്മൾ നോക്കുന്നത്. കത്താൻ പാടില്ല ബൾബ്. സപ്പോസ് ഒന്നാമത്തെ ടെസ്റ്റിൽ കണ്ടിന്യൂറ്റി ടെസ്റ്റിൽ, അതായത് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റിൽ ബൾബ് കത്തുകയാണ് വേണ്ടത്. കത്തിക്കഴിഞ്ഞാൽ വൈൻഡിങ് സ്റ്റേറ്റർ വൈൻഡിങ് കണ്ടീഷൻ ഓക്കെയാണെന്നാണ് അർത്ഥം.
ഇവിടെ ബൾബ് കത്തിയിട്ടില്ലെങ്കിൽ കണക്ഷൻസ് ഒന്ന് നോക്കണം, ബൾബ് കത്തിയിട്ടില്ലെങ്കിൽ സ്റ്റേറ്റർ വൈൻഡിങ് ഓക്കെ ആണെന്നാണ്, സ്റ്റേറ്റർ വൈൻഡിങ്ങിന് കോൺടാക്റ്റ് ഇല്ല എന്നാണ് അർത്ഥം. അപ്പോൾ കണക്ട് ചെയ്യേണ്ടത് ഓരോ ലൂപ്പായിട്ട് ഓരോ ലീഡായിട്ട് കണക്ട് ചെയ്യണം, ഒപ്പം തന്നെ ലൂപ്പ് ചെയ്തിട്ട് ആ കേസിംഗിൽ എവിടെയെങ്കിലും നമ്മൾ ഈ പറഞ്ഞ വയർ ഒന്ന് ലൂപ്പ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്യണതാണ് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ്. ഇതിൽ ബൾബ് കത്താൻ പാടില്ല, ഗ്ലോ ചെയ്യാൻ പാടില്ല. ഇതേപോലെ തന്നെയാണ് റോട്ടറും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് റോട്ടറിലെ വൈൻഡിങ്ങിൽ ഇതേപോലെ ടെസ്റ്റ് ചെയ്യുമ്പോൾ റോട്ടർ വൈൻഡിങ്ങിന് എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് നോക്കുക. ആദ്യം നമ്മൾ ചെയ്യണത് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റാണ്. ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റിൽ ഇതേപോലെ ബാറ്ററി വേണം, ഒരു അമീറ്റർ വേണം, 12 വോൾട്ട് അല്ലെങ്കിൽ 24 വോൾട്ട്. അത് ആൾട്ടർനേറ്റർ ഏതാണെന്ന് നോക്കിയിട്ട്, ഇപ്പോൾ ചിലപ്പോൾ 24 വോൾട്ടേജ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾട്ടർനേറ്റർ ആണെങ്കിൽ 24 വോൾട്ടേജിൻ്റെ ബാറ്ററി ഉപയോഗിക്കാം. 12 വോൾട്ട് ബാറ്ററി ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആൾട്ടർനേറ്റർ ആണെങ്കിൽ 12 വോൾട്ടിൻ്റെ ബാറ്ററി ഉപയോഗിക്കാം. ഈ ബാറ്ററിയിൽ നിന്ന് ഒരു ടെർമിനൽ നേരെ അമീറ്റർ വഴി ഒരു സ്ലിപ്പ് റിങ്ങിൽ കൊടുക്കും, മറ്റേ ടെർമിനൽ നെഗറ്റീവ് ടെർമിനൽ ഡയറക്റ്റ് ആയിട്ട് അടുത്ത സ്ലിപ്പ് റിങ്ങിൽ കൊടുക്കും. ഇങ്ങനെ വരുമ്പോൾ ഈ അമീറ്ററിലൂടെ കറണ്ട് ഒഴുകി ഈ പറഞ്ഞ റോട്ടർ മാഗ്നറ്റ് ആവും, അതായത് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. അതായത് നമ്മളിപ്പോൾ എക്സൈറ്റിംഗ് കറണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ അമീറ്റർ ഒരു റീഡിങ് കാണിക്കും, 2 മുതൽ 2.5 ആമ്പിയർ വരെ അപ്രോക്സിമേറ്റ്ലി 12 വോൾട്ട് ബാറ്ററിയിൽ കിട്ടുന്നുണ്ടെങ്കിൽ ആ റോട്ടർ കണ്ടീഷനാണെന്നാണ് അർത്ഥം. അതായത് കറണ്ട് അപ്പോൾ റോട്ടറിലൂടെ ഒഴുകുന്നത് 2 മുതൽ 2.5 ആമ്പിയർ വരെ ആയിരിക്കും, മറിച്ച് കൂടുതൽ ആമ്പിയറിൽ കറണ്ട് ഒഴുകുന്നുണ്ടെങ്കിൽ എന്തോ ഷോർട്ട് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ ആ റോട്ടർ മാറ്റണം, റോട്ടർ വൈൻഡിങ്ങിന് തകരാറ് സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഈ റോട്ടർ എത്ര കറണ്ട് കൺസ്യൂം ചെയ്യുന്നുണ്ടെന്നാണ് നോക്കണം. ഈ സമയത്ത് റോട്ടർ മാഗ്നറ്റായി ഉണ്ടാവും, പക്ഷേ ആ റോട്ടർ ഫീൽഡ് എനർജൈസ് ചെയ്യാൻ വേണ്ടി എത്ര കറണ്ട് ഉപയോഗിക്കുന്നുണ്ട്. പെർഫെക്റ്റ് വയറിംഗ് ആണെങ്കിൽ അല്ലെങ്കിൽ പെർഫെക്റ്റ് വൈൻഡിങ് ആണെങ്കിൽ 2 മുതൽ 2.5 ആമ്പിയർ വരെ കറണ്ട് ഉപയോഗിക്കുള്ളൂ, മറിച്ച് എവിടെയെങ്കിലും ഷോർട്ട് ഉണ്ടെങ്കിൽ കൂടുതൽ കറണ്ട് ഉപയോഗിക്കും. അപ്പോൾ ആ മീറ്റർ കൂടുതൽ റീഡിങ് കാണിക്കും, അപ്പോൾ നമുക്ക് വൈൻഡിങ്ങിന് തകരാറുണ്ടെന്ന് മനസ്സിലാക്കാം. ഇതാണ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്, ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യുക ഒരു ബാറ്ററിയുടെ സഹായത്താൽ. നമ്മൾ യഥാർത്ഥത്തിൽ ചെക്ക് ചെയ്യുന്നത് വൈൻഡിങ് കൺസ്യൂം ചെയ്യുന്ന കറണ്ട് എത്രമാത്രമുണ്ട് എന്നാണ്. ഇതേ ടെസ്റ്റ് തന്നെ വൈൻഡിങ്ങിൻ്റെ കണ്ടീഷൻ നോക്കാൻ വേണ്ടി നമ്മൾ ഓം മീറ്റർ വെച്ചിട്ടും ചെയ്യും. അതായത് ഒരു റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതാണ് ഓം മീറ്റർ, റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റാണല്ലോ ഓം. അപ്പോൾ ഈ റോട്ടറിൽ വൈൻഡ് ചെയ്ത വൈൻഡിങ്ങിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും, പ്രതിരോധം ഉണ്ടാവും, കാരണം അത് നീളത്തിലുള്ള ഒരു കമ്പി ചുരുളി. പ്രതിരോധം എന്ന് പറഞ്ഞാൽ കണ്ടക്ടറിൻ്റെ ലെങ്ത്, ക്രോസ് സെക്ഷൻ ഏരിയ, മെറ്റീരിയൽ, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതേ മെറ്റീരിയലിൻ്റെ നീളം കുറഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയും, നീളം കൂടുതലാണെങ്കിൽ റെസിസ്റ്റൻസ് കൂടുതലാവും. ഇത് വൈൻഡിങ് എന്ന് ഒരുപാട് ടേൺസ് ഉള്ളതാണ്. അപ്പോൾ ആ സ്ലിപ്പ് റിങ്ങിൻ്റെ 1-ാമത്തെ സ്ലിപ്പ് റിങ്ങിൻ്റെ ഒരു ലീഡ് എടുത്തിട്ട് ഓം മീറ്ററിലെ ഒരു ലിങ്കിൽ കൊടുക്കും, മറ്റേത് മറ്റേ ടെർമിനലിൽ കൊടുക്കും. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓം മീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ വൈൻഡിങ്ങിൻ്റെ പ്രതിരോധം മെഷർ ചെയ്യാം. 9.6 മുതൽ ഓം ആണ് 24 വോൾട്ട് ആൾട്ടർനേറ്ററിൽ, 3.2 ഓം ആണ് 12 വോൾട്ട് ആൾട്ടർനേറ്ററിൽ പ്രതിരോധം ഉണ്ടാവാൻ പാടും, അല്ലെങ്കിൽ റെസിസ്റ്റൻസ്. ആ +1 - 1 എന്ന് പറഞ്ഞാൽ ഓരോ ഓമിൻ്റെ കൂടലോ കുറവോ ടോളറൻസ് ആണ്. +1 or -1 എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ +0.5 or -0.5 എന്ന് പറഞ്ഞാൽ 3.2 കൂടെ 0.5, അതായത് 3.7 വരെ ആവാം. അതേപോലെ കുറയുകയും ചെയ്യാം, 3.2 നിന്ന് നമുക്ക് കുറയുകയാണെങ്കിൽ, അതായത് 0.5 കുറയുകയാണെങ്കിൽ 2.7 വരാം. 2.7 ആയാലും അത് കുറ്റം പറയാൻ പറ്റില്ല, അത്രയാണ് പ്രതിരോധം വരാൻ പാടും. 24 വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾട്ടർനേറ്ററിൻ്റെ റോട്ടർ ആണെങ്കിൽ 9.6 ഓം വരെ റെസിസ്റ്റൻസ് വരാം. 12 വോൾട്ടിൻ്റെ ആൾട്ടർനേറ്ററാണ്, അല്ലെങ്കിൽ 12 വോൾട്ട് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾട്ടർനേറ്റർ ആണെങ്കിൽ ഒരു 3.2 വോൾട്ട് +0.5 ഓം അതിൻ്റെ ടോളറൻസ് അത്രയും വ്യത്യാസം വരാം. അതാണ് ഇതിൻ്റെ പ്രതിരോധം വരാൻ പാടും. അതായത് പ്രതിരോധം കൂടുതലാണെങ്കിലോ അല്ലെങ്കിൽ പ്രതിരോധം കുറവാണെങ്കിലോ, പ്രതിരോധം കൂടുതലാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടേൺസിൻ്റെ എണ്ണം കൂടുതലോ അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതലോ ആണ്, മറിച്ച് പ്രതിരോധം കുറവാണെങ്കിൽ ഷോർട്ടായിട്ടെന്നുണ്ടാകാൻ അർത്ഥം. ഷോർട്ടായ പ്രതിരോധം വളരെ കുറയും, വൈദ്യുതി ഏറ്റവും എളുപ്പ വഴിയിലൂടെയല്ലേ സഞ്ചരിക്കാം. അങ്ങനെ നമുക്ക് റോട്ടർ ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ റോട്ടറിൽ ഓപ്പൺ സർക്യൂട്ട് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് തന്നെ അമ്മീറ്റർ വെച്ചിട്ടും ചെയ്യും, ഓം മീറ്റർ വെച്ചിട്ടും ചെയ്യും. അതായത് റോട്ടർ വൈൻഡിങ്ങിൻ്റെ ഓം 2 മുതൽ 2.5 ആമ്പിയർ വരെ വരാം, അതേപോലെ പ്രതിരോധം 12 വോൾട്ട് ആണെങ്കിൽ 9.6 12 വോൾട്ട് ആണെങ്കിൽ 3.2 24 വോൾട്ട് ആണെങ്കിൽ 9.6 ഓം വരെ വരാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് ആൾട്ടർനേറ്ററിൻ്റെ റോട്ടറും സ്റ്റേറ്ററും ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു.
അടുത്ത ദിവസം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. താങ്ക് യു.